ഹായ് ഫ്രണ്ട്സ്, രണ്ടാഴ്ച മുൻപ് പീനട്ട് സ്നാക്ക് എന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിൻ്റെ അന്ന് ഈ കവറിൽ നിന്നും ഇതുപോലെ പുതിന ഒടിച്ച് നട്ട് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ എന്നോട് കമൻറ്റ് ബോക്സിൽ പുതിന കൃഷി കാണിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഇത് തുടങ്ങിയതും വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന ഒരു വാടിപ്പോയ ഒരു തണ്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു രണ്ട് തുള്ളി വെള്ളം അതിനകത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഒരു സൈഡ് അതിൽ ആ വെള്ളത്തിൽ തട്ടിച്ചു വെച്ചു. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചെറുതായി വേര് മുളച്ച് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ അതെടുത്ത് ഈ കവറിലോട്ട് നട്ടു. എന്നിട്ട് ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ എനിക്ക് ഇതുപോലെ എല്ലാം വളർന്നു കിട്ടി. പിന്നെ ഇങ്ങനെ ഓരോരോ തണ്ട് ഞാൻ ഒടിച്ചൊടിച്ച് അടുത്തോട്ട് വെച്ച് പകർത്തി ഒരു മാസമായപ്പോഴേക്കും എനിക്ക് ഇതുപോലുള്ള ഒരു അഞ്ചാറ് കവറിലോട്ട് ഇതുപോലെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് ടൈം ചെയ്യുന്നത് ഇങ്ങനെ നട്ടുകൊടുക്കുന്ന കവറിൽ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും വേസ്റ്റ് രണ്ട് ദിവസം മുന്നേ മണ്ണിട്ട് വയ്ക്കും. എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ മണ്ണ് കുറച്ചുകൂടി അതിൻ്റെ മീതെ ഇട്ടിട്ട് ഇതിൽ നിന്ന് ഒടിച്ച് ഇതിലോട്ട് പകർത്തി നടും. ഇതുപോലെ ഞാൻ ടെറസിലും വീടിൻ്റെ ചുവരിലും സൈഡിലും ഒക്കെ നട്ട് വളർത്തുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു വളവും ചെയ്യാറേ ഇല്ല. തേങ്ങ പൊതിക്കുന്ന ചകരിയുടെ ചോറ് ചിലപ്പോൾ ഇതിൻ്റെ മീതെ വെതിരിക്കൊടുക്കും, നനവ് നിലനിൽക്കാൻ വേണ്ടിയാണ്. അന്നന്ന് നല്ല പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കും, അല്ലാതെ ഒരു വളവും ഞാൻ ചെയ്യാറേ ഇല്ല. ഇതൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോകണം എന്നുള്ള വീട്ടമ്മമാർ ഒരു 10 രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയാൽ ഒരു 1.5 മാസത്തിനകത്ത് 100 കവറിലോട്ട് പകർത്തിയെടുത്തിട്ട് നമുക്ക് കൃഷി ചെയ്തെടുക്കാനാവും. ഇതുപോലെ ഒരു നീണ്ട ഒരു തണ്ട് ചാച്ച് വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്താൽ ഇതൊരു 10-15 സൈഡ് മുള പൊട്ടി വരും. അപ്പോൾ ഇത് പെട്ടെന്ന് വേഗത്തിൽ വളരുകയും ചെയ്യും. അപ്പോൾ ഈ മുളച്ച് വരുന്ന കമ്പുകൾ തന്നെ വീണ്ടും കവറുകളിലോട്ട് മാറ്റി മാറ്റി നട്ടുകൊടുത്താൽ കൂടുതൽ കൂടുതൽ കരുത്തുള്ള ഇലയും തണ്ടുമായിട്ട് തളർത്ത് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കൈപിടി ഇലയ്ക്കാണ് 50 രൂപ വെജിറ്റബിൾ ഷോപ്പുകാരും നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. അപ്പോൾ വീട്ടമ്മമാർ ഇതിന് താല്പര്യമുള്ളവർക്ക് മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യാം. പിന്നെ ഇത് കൃഷി ചെയ്യാൻ വേണ്ടി മറ്റ് കവറുകൾ അന്വേഷിച്ച് പോവുകയും വേണ്ട. നമ്മുടെ വീട്ടിൽ വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന മുമ്പേ നിരോധിച്ച ഇപ്പോഴും നിലവിലുള്ള ഈ കവറുണ്ടല്ലോ, ഈ 2 രൂപ കവറ് ഇത് തന്നെ മതിയാകും. അല്ലെങ്കിൽ വെറും മണ്ണ് ഒരു തടം പോലെ വെട്ടി കൂട്ടി വെച്ചിട്ട് അതിലും നടാം. ഞാൻ എൻ്റെ ടെറസിലും ഇങ്ങനെ ചെറിയ ചെറിയ കവറുകളിൽ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇത് മാവിൻ്റെ മാൻചില്ലയുടെ അടിയിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് അധികം വെയിലോ അധികം ശക്തമായ മഴയോ ഇതിൽ തട്ടാറില്ല. ഈ മാവിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് ഇതിരിക്കുന്നത്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അധികം വെയിലോ നല്ല ശക്തിയായ മഴ ഇതിലോട്ട് വീഴുകയോ ചെയ്യാത്തിടത്ത് വീടിൻ്റെ ചുമരോട് ചേർത്താണ് ഇത് ഞാൻ വളർത്തുന്നത്. ശക്തമായ വെയിലടിക്കുമ്പോൾ ഇത് വാടിപ്പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ കുറച്ച് സമയം ഒരു 1.5-2 മണിക്കൂറോളം ചെറിയ വെയിൽ ഇതിന് കിട്ടുന്നുമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഞാനിത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് പാടത്താളി ഇല. ഇതൊരു പാത്രത്തിൽ ഇത് നന്നായി കഴുകിയതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് കൈകൊണ്ട് നന്നായി ഞെരടി പിഴിഞ്ഞ് തലയോട്ടിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളഞ്ഞ് കുളിച്ചാൽ താരനും മുടി കൊഴിച്ചലും മാറുന്നതായി കണ്ടിട്ടുണ്ട്.